ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹൽദിക്ക് പോകുമ്പോൾ എങ്ങനെ നമ്മൾക്ക് സിമ്പിളായിട്ട് ഒരുങ്ങി പോകാം, അത് മൂന്നേ മൂന്ന് പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ ഫേസിൽ ഞാൻ ഓൾറെഡി മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഐബ്രോസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റെപ്പും ഈ മൂന്ന് പ്രോഡക്ട്സ് എന്നുള്ള ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഇത് വെറും ഓപ്ഷണൽ മാത്രമാണ്. എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നിറയെ ആക്നിയുടെ മാർക്സ് ഉണ്ട്, സ്പോട്സ് ഉണ്ട്, ബ്ലാക്ക് മാർക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ പോലെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർ ഡയറക്റ്റായിട്ട് വേറെ ക്രീംസോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൃത്യമായിട്ട് എടുത്ത് കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ പോലെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു കൺസീലർ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫൗണ്ടേഷൻ ഉപയോഗിക്കുക, എന്നിട്ട് മാത്രം മറ്റേത് പ്രോഡക്ട്സും യൂസ് ചെയ്യുക. കാരണം ഫേസിൽ ഉള്ള മാർക്സൊക്കെ ഹൈഡ് ചെയ്യാതെ അതിൻ്റെ പൊക്കത്ത് ബ്ലഷോ ഹൈലൈറ്ററോ ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ക്ലിയർ സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മോയിസ്ചറൈസറും ഐബ്രോസും ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഇല്യൂമിനേറ്ററാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പേൾ ഇല്യൂമിനേറ്ററാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സർട്ടിൽ ഇല്യൂമിനേറ്ററാണ്, വിത്തിൻ ഗ്ലോ നൽകാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഫൗണ്ടേഷൻ്റെ കൂടെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി ബി ക്രീംസിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മോയിസ്ചറൈസേഴ്സിൻ്റെ കൂടെയോ ഈ ഒരു ഇല്യൂമിനേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഹൈ ആൻഡ് പോർഷനിൽ മാത്രം ഈ ഒരു ഇല്യൂമിനേറ്റർ അപ്ലൈ ചെയ്യാം, എന്നിട്ട് കൈ വെച്ച് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്ലിയർ സ്കിന്നായിട്ടുള്ള കുട്ടികളാണ്, ചെറിയ മാർക്സും സ്പോട്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇല്യൂമിനേറ്റർ അപ്ലൈ ചെയ്താൽ മതി. നല്ലൊരു ഇല്യൂമിനേറ്ററാണ്, ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എനിക്ക് സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല, വേറെ പിമ്പിൾസ് ഒന്നും എടുത്തിട്ടില്ല. സോ എനിക്ക് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്ത നല്ലൊരു ഇല്യൂമിനേറ്ററാണ്. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലിപ് ക്രയോൺ ആണ്, എൻ വൈബയുടെ ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡും ഡീറ്റെയിൽസ് ഒക്കെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. ഡയറക്റ്റായിട്ട് ഞാൻ എൻ്റെ ചീക്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എപ്പോഴും നല്ലൊരു ഗ്ലോയി ലുക്ക് പ്ലസ് നല്ലൊരു ബ്ലഷ്, ഒരു ഫ്രഷ് ലുക്ക് കിട്ടിയാൽ തന്നെ ഫേസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ലെയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ചീക്സിൽ ഈ ഒരു ലിപ് ക്രയോൺ, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കോ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. ഒരുപാട് ഹെവി കളേഴ്സ് ഇട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ചീക്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ബ്ലെൻഡ് ആയില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഓക്കെ, വളരെ ലൈറ്റായിട്ട് നിങ്ങളുടെ മൂക്കിൻ്റെ മുകളിലും കൂടി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സെയിം ലിപ് ക്രയോൺ എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗെയിൻ, ഈ ഒരു കളർ ഭയങ്കര സർട്ടിലായിട്ടുള്ളൊരു കളറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കൈൻഡ് ഓഫ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളുടെ മുഖം കാണാൻ. നിങ്ങൾ ഏത് സ്കിൻ ടോൺ, ഏത് സ്കിൻ ടൈപ്പിലുള്ളവരായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസ്കാരയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. മസ്കാര ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐലൈനർ യൂസ് ചെയ്യാം, എന്നിട്ട് ഐലൈനർ വെച്ച് തന്നെ നിങ്ങളുടെ ലാഷസ് കോട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം കണ്ണ് എഴുതുന്നില്ല, എനിക്ക് മസ്കാര കോട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം, അത് ഓരോ ഇഷ്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മസ്കാരയെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാം. മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഒരു 3-4 കോട്ട്സ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെല്ലാവോസ്റ്റയുടെ ലിപ് ക്രയോൺ ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ബ്ലഷായിട്ട് ഉപയോഗിച്ച സെയിം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ലിപ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കൊരു ഓംബ്രേ ലിപ്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യം, അതുകൊണ്ട് ഈ ഒരു ഡീപ്പ് പിങ്ക് ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ലിപ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് സെയിം നേരത്തെ ബ്ലഷിന് ഉപയോഗിച്ച എൻ വൈബയുടെ ലിപ് ക്രയോൺ വെച്ചിട്ട് ലിപ്സിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഡീപ്പ് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ലിപ്സ് നന്നായിട്ട് ഔട്ട്ലൈൻ ചെയ്യുക, ഉള്ളിൽ ലൈറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഓംബ്രേ ലിപ്സ് നമുക്ക് കിട്ടും, നല്ലൊരു ലുക്കായിരിക്കും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കളർ കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഓംബ്രേ ലിപ്സ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ വാഷ് ഔട്ട് ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡീപ്പ് ഷെയ്ഡ്സ് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് ഒരു പൊട്ട് കുത്തി കൊടുക്കുക, അത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഫൈനൽ ലുക്കിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി. ദേ ഫോട്ടോസിൽ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മുടി അഴിച്ചിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈബണ്ണം കെട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ, ലവ് യു ഗൈസ്.